യഥാർത്ഥത്തില് ഭാരതത്തിൻ്റെ ഏതാണ്ട് തെക്കേറ്റത്തുള്ള കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് തന്നെയായിരുന്നു. ദൈവത്തിൻ്റെ സ്വന്തം ഭൂമി, ഗോഡ്സ് ഓൺ കൺട്രി. വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ നമ്മൾ കേരളത്തിൽ സസുഖം വാണരുളുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആവശ്യത്തിന് മഴ, ആവശ്യത്തിന് ചൂട്, ആവശ്യത്തിന് തണുപ്പ്. കേരളത്തിലെ ടെമ്പറേച്ചർ വിമാനത്താവളത്തിൽ പോലും 35 ഡിഗ്രിയിൽ കൂടിയിട്ടില്ല. പക്ഷേ രാജസ്ഥാനിലെയും ഡൽഹിയിലെയൊക്കെ ടെമ്പറേച്ചർ 45-46 പോയപ്പോൾ നമ്മൾ 33-34 നിന്നു. നമ്മളുടെ മഴ ഏതാണ്ട് ഒരു വർഷത്തേക്ക് പൂർണ്ണമായിട്ട് കുടിക്കാനുള്ള വെള്ളം കിട്ടത്തക്ക വിധത്തിലുള്ള മഴയുണ്ടായിരുന്നു. കിണർ ധാരാളം ഉണ്ടായിരുന്നു, പൈപ്പുണ്ട്, നദികളുണ്ട്, എല്ലാമുണ്ട്. അതുപോലെ തന്നെ വൈദ്യുതിക്ക് ഇടയ്ക്കൊരു പ്രശ്നം വരുമെങ്കിലും തമിഴ്നാട്ടിലും കർണാടകത്തിലും ഉണ്ടായിരുന്ന പവർ കട്ടൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. ആവശ്യത്തിൽ കൂടുതൽ പ്രൈവറ്റും ഗവൺമെൻറ്റും ആശുപത്രികളുണ്ടായിരുന്നു. നല്ല രീതിയിൽ ഗവൺമെൻറ് സർക്കാർ വിദ്യാഭ്യാസ സംവിധാനം ഉണ്ടായിരുന്നു. റേഷൻ കടകളിലൂടെ മിക്കവാറും എല്ലാം ലഭിക്കുന്നൊരവസ്ഥയുണ്ടായിരുന്നു. വളരെ വളരെ ശാന്തമായിട്ട് ഗവൺമെൻറ് ഡിസ്പെൻസറികളിൽ പോയിട്ട് ആർക്കും, മെഡിക്കൽ കോളേജിലൊക്കെ പോയിട്ട് ആർക്കും ചികിത്സ ലഭിക്കുന്നൊരവസ്ഥയുണ്ടായിരുന്നു. അഫോർഡ് ചെയ്യാൻ സാധിക്കുന്നവർക്ക് പ്രൈവറ്റ് ആശുപത്രികളുണ്ടായിരുന്നു. കാലം പെട്ടെന്ന് മാറി. രണ്ട് വെള്ളപ്പൊക്കം വന്നപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് എന്താണ് വെള്ളത്തിൻ്റെ മഹാപ്രവാഹം എന്ന്. അതിന് കാരണക്കാരനായവനെ നമ്മൾ ജയിപ്പിക്കുകയും ചെയ്തു 38,000 വോട്ടിന്. ഏതായാലും ആ വെള്ളപ്രവാഹത്തിൽ നമ്മൾ കുറേയധികം കാര്യങ്ങൾ പഠിച്ചു. മനുഷ്യൻ്റെ ഏത് കഴിവുകൾക്കും പരിമിതിയുണ്ട്. നമ്മൾ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു. ധാരാളം സാധനങ്ങൾ ഒഴുകിപ്പോയപ്പോൾ വെള്ളത്തിൻ്റെ അത്യഭൂതപൂർവമായ ശക്തി നമ്മൾ പഠിച്ചു. റോഡുകളൊക്കെ വെള്ളത്തിലിങ്ങനെ കുത്തി ഒലിച്ചു പോകുന്നത് നമ്മൾ കണ്ടു. അതെല്ലാം നമുക്ക് കേരളീയർക്ക് പുതിയ അനുഭവമായിരുന്നു. ഓഖി കൊടുങ്കാറ്റായി അടിച്ചപ്പോഴത്തേക്കും മറ്റു പല സ്ഥലത്തും കൊടുങ്കാറ്റടിക്കുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അടിച്ച് തെറിപ്പിച്ചുകൊണ്ട് കൊടുങ്കാറ്റടിച്ചു. അസാധാരണമാം വിധത്തിൽ മഴകൾ വന്നു, മഴ വന്നുകൊണ്ടിരിക്കുന്നൊരു കാലം. ഇതൊന്നും അറിയാതെ ഏതോ വാവലിൻ്റെ കണ്ടുപിടുത്തം പോലെ നിപ്പ വൈറസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. അങ്ങനൊരു വൈറസും നമ്മളെ അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നറിഞ്ഞു. മല ഉരുൾപൊട്ടലും മലയിടിഞ്ഞു വീഴലും എല്ലാം നമ്മൾ കണ്ടു. ഈ കഴിഞ്ഞൊരു 5 വർഷം, കഴിഞ്ഞ വർഷം ഏതാണ്ട് ഈ സമയത്തൊക്കെ നമ്മൾ റൂട്ട് മാപ്പ് ഉണ്ടാക്കുകയാണ്. കൊറോണ രോഗികളുടെ റൂട്ട് മാപ്പ്. ആ കൊറോണ രോഗികളുടെയൊക്കെ റൂട്ട് മാപ്പൊക്കെ ഉണ്ടാക്കി നമ്മൾ രോഗം വരാതിരിക്കാൻ ശ്രമിച്ചു. പിന്നെ നമുക്ക് ആ രോഗം വലിയ സീരിയസ് അല്ലാതെയായി. ക്യാൻസർ പോലെ, എയ്ഡ്സ് പോലെ, മറ്റ് പല പല രോഗങ്ങളും പോലെ നമുക്ക് കൊറോണ അത്ര സീരിയസ് അല്ല എന്ന് ഈ വർഷം ജനുവരി ഫെബ്രുവരി മാസത്തിൽ നമ്മൾ വിചാരിച്ചു. അതിനുശേഷം കൊറോണയുടെ 2-ാം വരവ്, ലോകത്തിലെ ഏതാണ്ട് 14-15 കോടി ജനങ്ങൾക്കത് ബാധിച്ചപ്പോൾ അമേരിക്കയിൽ 3.4 കോടി ജനങ്ങൾക്ക് കൊറോണ ബാധിച്ചപ്പോൾ അതിനേക്കാൾ 4.5 ഇരട്ടി ജനസംഖ്യയുള്ള ഭാരതത്തിൽ ഏതാണ്ട് 2 കോടി ജനതയ്ക്ക് കൊറോണ ബാധിച്ചു. ആ കൊറോണ നമ്മൾ കൊറോണയെ ലാഘവത്തോടുകൂടി കാണാൻ ഈ വർഷം ജനുവരി വരെ പഠിച്ച നമ്മൾ കൊറോണയുടെ സീരിയസ്നെസ് മനസ്സിലാക്കിയില്ല. അതുകൊണ്ട് കൊറോണ അസാധാരണമാം വിധത്തിൽ ചൈനയുടെ പ്രോഡക്റ്റാണ് എന്ന് ബ്രസീലും അമേരിക്കയും അടിവരയിട്ട് പറയുന്ന വജ്രായുധം എന്ന ജൈവായുധം ചൈന ഭാരതത്തിനും ലോകത്തിനും നേരെ ഉപയോഗിച്ച് ചൈനയിൽ നിന്നൊരു 3-ാം ലോക മഹായുദ്ധം ഇങ്ങനെ കൊറോണയിലൂടെ നടന്നപ്പോൾ ഇന്ന് ഈ ദിവസങ്ങളിൽ ഇന്ന് വളരെ കാര്യമായിട്ട് ഇന്നൊരു വാർത്ത കൂടി കണ്ടതുകൊണ്ടാണ് ഞാനിത് പോസ്റ്റ് ചെയ്യുന്നത്. ഇനിയുള്ള 72 മണിക്കൂർ 24x3
കേരളത്തിന്റെ ജീവൻ മരണ പ്രശ്നമാണ്. എത്ര പേർക്ക് അറിയാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഒരു ഡോക്ടറുടെയാണ്. കാരണം ഇപ്പോൾ നമുക്ക് കൊറോണയെ കൺട്രോൾ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ഇനി കൊറോണയുടെ മൂന്നാം വരവാണ്. പ്രത്യേകിച്ച് ഈ മഴയും കൂടി ചാരുമ്പോൾ അത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു വലിയ വ്യത്യാസത്തോടു കൂടിയ കൊറോണ വൈറസ് ആയിരിക്കാൻ സാധ്യതയുണ്ട് എന്നറിയിക്കുന്നു. ഇപ്പോൾ നമുക്ക് ഡെഡ് ബോഡി ദഹിപ്പിക്കുക എന്നുള്ളതും കൊറോണ വന്ന് മരിക്കുക എന്നുള്ളതും എണ്ണത്തിലെ നമ്പറിലുള്ള വ്യത്യാസം മാത്രമായി. നോർത്ത് ഇന്ത്യയെ നോക്കി കുരച്ചുകൊണ്ടിരുന്ന കേരളീയർ അതിനേക്കാൾ തീവ്രമായ രീതിയിൽ ഇപ്പോൾ കേരളത്തിൽ വ്യാപിച്ചപ്പോൾ ഒന്നും ഉണ്ടെന്നില്ല. അങ്ങനെയാണല്ലോ പതിവ്. ഏതായാലും കേരളത്തിൽ മരണം വളരെ കോമണായി. പല ശ്മശാനങ്ങളിലും ഡെഡ് ബോഡി കൂട്ടിയിടുമ്പോൾ അതൊക്കെ നോർത്ത് ഇന്ത്യയിലെ ഡെഡ് ബോഡിയാണ് എന്ന് പറഞ്ഞ് നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റിൻ്റെ അവസ്ഥയാണെന്ന് നിരന്തരം നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നു. അതിനേക്കാൾ ഭീകരമാണ് ഇപ്പോൾ കേരളത്തിൽ. ശ്രദ്ധ തിരിക്കാൻ വേണ്ടി എല്ലാം നോർത്ത് ഇന്ത്യയിലെയാണെന്ന്. തബ്ലീഗ് മർക്കസും അതുപോലെ തന്നെ ഈ മുസ്ലിം ആഘോഷങ്ങളെയൊക്കെ ന്യായീകരിക്കാൻ പഴയ നമ്മുടെ പ്രയാഗയിലെ കുംഭമേളയുടെ ചിത്രമെടുത്ത് ഇപ്പം നടന്ന കുംഭമേളയാണ് എന്ന് പ്രചരിപ്പിക്കുന്ന മാതിരിയാണ്. പഴയ ചിത്രങ്ങളെടുത്ത് പണ്ട് അമിത്ഷാ കുംഭമേളയിൽ കുളിക്കാൻ പോയപ്പോൾ ത്രിവേണി സംഗമത്തിൽ പോയ ഫോട്ടോ എടുത്തിട്ട് ഈ കഴിഞ്ഞ കുംഭമേളയിൽ അവർ പങ്കെടുത്തതായിട്ടൊക്കെ കൊടുക്കുന്നത് പോലെ കേരളത്തിലെ ഡെഡ് ബോഡികളും കേരളത്തിലെ ക്രിമേഷനും കേരളത്തിലെ വെയ്റ്റിംഗ് ലിസ്റ്റും മരിച്ചവരെ ദഹിപ്പിക്കാനുള്ള വെയ്റ്റിംഗ് ലിസ്റ്റും എല്ലാം ഉത്തർപ്രദേശിലെയും ബാക്കി ബീഹാറിലെയും എല്ലാമാണ് എന്ന് കാണിക്കാനും നമുക്ക് മടിയൊന്നുമില്ല. അതുകൊണ്ട് മരണം നമുക്ക് സാധാരണയായി, രോഗം നമുക്ക് സാധാരണയായ കാര്യമായി. ആശുപത്രി വാസം, ആശുപത്രികളിലെ കിടക്കയില്ലാത്ത അവസ്ഥ, ഏതായാലും കാര്യമായി കേരളീയർ പഠിക്കുന്നു. വേദനയോടെ പറയട്ടെ, അതിൻ്റെ കൂട്ടത്തിൽ ഇവിടുത്തെ തീവ്രവാദവും തട്ടിപ്പും വെട്ടിപ്പും ചതിയും വഞ്ചനയും നടത്തിയിട്ടുള്ള ബാക്കി പലതും കൂടി ഇന്ന് കേരളീയർക്ക് സർവ്വസാധാരണയായി. സർവം കൃഷ്ണാർപ്പണമസ്തു എന്ന് നമ്മൾ ഭഗവത്ഗീത കഴിഞ്ഞ് പറയുമ്പോൾ ഇന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന ഒന്ന്, സർവം 300 രൂപയുടെ കിറ്റ് അർപ്പണമസ്തു. 300 രൂപയുടെ കിറ്റിൽ ഒതുക്കാവുന്നതേ ഉള്ളൂ കേരളത്തിലെ മഹാപ്രളയവും ഉരുൾപൊട്ടലും വിമാനാപകടവും നിപ്പ വൈറസും അതുപോലെ തന്നെ കൊറോണയും അതുപോലെ തന്നെ വർഗീയതയും ജിഹാദും തീവ്രവാദവും ഇലക്ഷൻ റിസൾട്ടും എല്ലാ ഭീഷണികളും ജിഹാദും എല്ലാം നമുക്ക് 300 രൂപയുടെ കിറ്റിൽ ഒതുക്കാൻ ലോകത്തിലെ മറ്റാരും പഠിക്കുന്നതിനേക്കാളും ഭംഗിയായിട്ട് കേരളീയർ പഠിച്ചു. 300 രൂപ കിറ്റിൽ കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നവും കേരളത്തിൽ ഇല്ല. നമ്മളൊക്കെ പറയില്ലേ PPT കിറ്റ് എന്നൊക്കെ പറയാറില്ലേ, കൊറോണ കിറ്റ്, മറ്റ് മലേറിയ വരുമ്പോഴുള്ള കിറ്റ്, അങ്ങനെയൊക്കെയുള്ള കിറ്റുകളുണ്ട്. പക്ഷേ നമുക്ക് കൃത്യം 300 രൂപയുടെ കിറ്റ് കൊണ്ട് നമ്മളെല്ലാവിധത്തിലുള്ള പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ പഠിച്ച ലോകത്തിലെ ഒരേ ഒരു ജനതാ വിഭാഗം, അതിനായിരിക്കാം ചൈനയിൽ നിന്നും ക്യൂബയിൽ നിന്നും പുതിയതായിട്ട് വീണ്ടും പ്രതിജ്ഞ ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് അഭിനന്ദനങ്ങൾ കിട്ടിയത്. ചൈനയും ക്യൂബയും അങ്ങനെ ഒരു അഭിനന്ദനം തരേണ്ടതാണ്. കിഴക്കൻ ജർമ്മനി ഉണ്ടായിരുന്നെങ്കിൽ അവരും, പിന്നെ നോർത്തേൺ കൊറിയ കൂടി തന്നാൽ അങ്ങനെ വല്ല അഭിനന്ദനങ്ങളും വന്നാൽ അത് തെറ്റിദ്ധരിക്കുമോയെന്ന് വിചാരിച്ചിട്ടാണ് അത് പറയാത്തത്. ലോകമെമ്പാടും നിന്നും അഭിനന്ദനങ്ങൾ വന്നത് ക്യൂബയും ചൈനയും മാത്രമാണ് ലോകമെന്ന് ധരിച്ചിരിക്കുന്നവർക്കാണ് അത് കിട്ടിയത്. ഏതായാലും അവർ രണ്ടുപേരും നമുക്ക് അഭിനന്ദനങ്ങൾ തന്നത്. കേരള മോഡൽ എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ, ഏത് പ്രശ്നങ്ങൾ പരിഹരിക്കാനും 300 രൂപയുടെ കിറ്റ് മാത്രം മതി, പിന്നെ കുറച്ച് വർഗീയതയും ജിഹാദും എല്ലാം കൂടി ഉണ്ടെങ്കിൽ ഏത് പ്രശ്നവും കേരളത്തിൽ പരിഹരിക്കാൻ സാധിക്കുമെന്ന് നമ്മളെ പത്രമാധ്യമ പ്രവർത്തകരെ, മാമാധ്യമങ്ങളെ, ബുദ്ധിജീവികളെ, ഇടതുപക്ഷ ചിന്തകര്, സിനിമാ പ്രൊഡ്യൂസർമാരെ, എഴുത്തുകാരെല്ലാം പഠിപ്പിച്ചു. കേരളം ഈ കഴിഞ്ഞ 5 വർഷം ധാരാളം കാര്യങ്ങൾ പഠിച്ചു. കേരളീയർ പഠിച്ചതുപോലെ ഭാരതത്തിൽ മറ്റൊരു സംസ്ഥാനക്കാരും പഠിച്ചില്ല എന്നുള്ളതാണ് അത്ഭുതകരമായ വസ്തുത. അത് ഇന്നത്തെ സന്ദേശമായിട്ട് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. പ്രണാമം, നമസ്കാരം.